ചാത്താ എന്ന് മനന്നൊന്നു വിളിച്ചാൽ വരമരുളും ഞാൻ, ചാത്താ എന്നു കണ്ണു നിറഞ്ഞു വിളിച്ചാൽ ഉറഞ്ഞാടി വരും ഞാൻ കുട്ടിച്ചാത്തൻ. 1199 മകരമാസം 1st മുതൽ മകരമാസം പുലരുമ്പോൾ ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതുമാണ്, നേട്ടത്തിൻ്റെയുമാണ്. ഈ രാശിക്കാർക്ക് വളരെ വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ 5 അല്പം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. ഇവർ പരിഹാരങ്ങൾ ചെയ്യണം, ദൈവവിശ്വാസവുമായി മുന്നോട്ടു പോവുക. ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകുമ്പോൾ 5 അല്പം കരുതി തന്നെ ഇരിക്കുക. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ കരുതിയിരിക്കേണ്ട, അല്പം സൂക്ഷിക്കേണ്ട ആ നക്ഷത്രജാതകർ ഇവരാണ്. രേവതി നക്ഷത്രജാതകരും അശ്വതി നക്ഷത്രജാതകരും മകന നക്ഷത്രജാതകരും പൂരൻ നക്ഷത്രജാതകരും ഭരണി നക്ഷത്രജാതകരും ഇവർ ചില പരിഹാര പൂജകളൊക്കെ ചെയ്യുക. അത് ഇവരെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇപ്പോൾ അനുകൂലമായ സമയമാണ് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ പരിഹാരങ്ങൾ ചെയ്യുക. പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ നക്ഷത്രജാതകർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം. പരിഹാരം വളരെ വലുതൊന്നുമല്ല, ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഈ നക്ഷത്രജാതകർ ചെയ്യണം. ഈ രേവതിയും അശ്വതിയും മകവും പൂരവും ഭരണി നക്ഷത്രജാതകരും അപ്പോൾ ഇവർ പരിഹാര പൂജകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും വലിയ വിജയങ്ങൾ ഈ നക്ഷത്രജാതകരെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന നക്ഷത്രജാതകർ എന്ന് നമുക്ക് നോക്കാം. ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ്, നല്ല നല്ല ഫലങ്ങളാണ് വന്നുചേരാൻ പോകുന്നത് മകരമാസം 1st മുതൽ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും, സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. നടക്കാതെ പോയ പല കാര്യങ്ങളും നടന്നു കിട്ടും. ജീവിതത്തിൽ ഇവർ വളരെയേറെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് ഈ ഒരു സമയത്ത് നടന്നു കിട്ടും. അതിലേറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കുറച്ച് നാളുകളായി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു വല്ലാത്ത മാനസിക വിഷമങ്ങളാണ്. ഒരുപാട് ഒരുപാട് ധനനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ചിലയിടത്ത് ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമല്ലാതായി തീരുന്നു. അപ്പോൾ ഈ കാർത്തിക നക്ഷത്ര ജാതകർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ. സമയം മാറണം, ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കണം, ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാനാണ് കാർത്തിക നക്ഷത്ര ജാതകർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം. മാസത്തിൽ ഒരു തവണയെങ്കിലും, അത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ. അതുപോലെ മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ. സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിക്ക് കാരണമാകും. ഇപ്പം വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം അനുകൂലമാണ്. ഇവർ പോകുക തന്നെ ചെയ്യും, ഇവരുടെ വിഷമതകളൊക്കെ മാറിക്കിട്ടും, ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടക്കാൻ പോവുകയാണ്. അത്രയേറെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. പല വിധത്തിലുള്ള ദുഃഖങ്ങളാണ് ഈ കാർത്തിക നക്ഷത്ര ജാതകർ അനുഭവിക്കുന്നത്. കാർത്തിക നക്ഷത്ര ജാതകർ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതിൻ്റെ അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരും, അതിൻ്റെ നേട്ടം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകരോട് എനിക്ക് പറയാനുള്ളത്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കദളിപ്പഴം നേദിച്ച് പ്രാർത്ഥന നടത്തുക. കണ്ണന് കദളിപ്പഴം കൊടുക്കുക രോഹിണി നക്ഷത്ര ജാതകർ. പിന്നെ ഒരു ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും നടത്തുക. രോഹിണി നക്ഷത്ര ജാതകരുടെ മകരമാസത്തിലെ 1st മുതലുള്ള ഫലം പരിശോധിച്ചാൽ ഇവർക്ക് നേട്ടമായിരിക്കും ഈ ഒരു മാസം വന്നു ചേരുന്നത്. എന്ത് ദുഃഖമുണ്ടെങ്കിലും
എന്ത് സങ്കടമുണ്ടെങ്കിലും രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അത് മാറിക്കിട്ടുന്ന സമയമാണ്. ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമയം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും രോഹിണി നക്ഷത്ര ജാതകർക്ക്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഇനി സമൃദ്ധിയാണ്, സന്തോഷമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ഇപ്പം വിദേശ രാജ്യത്തൊക്കെ ഉള്ള രോഹിണി നക്ഷത്ര ജാതകർക്ക് അവിടെ വലിയ നിലയിൽ എത്തുവാൻ സാധിക്കും. അവിടെ അവരുടെ ബിസിനസ്സൊക്കെ ഒരുപാട് കെങ്കേമമാകുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകർക്കും വളരെ നല്ല സമയമാണ്. ഗുരുവായൂരൊക്കെ പോകണം രോഹിണി നക്ഷത്ര ജാതകർ. ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക രോഹിണി നക്ഷത്ര ജാതകർ. അതിൻ്റെ അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ്. വിശാഖ നക്ഷത്ര ജാതകർ ഏതു വീട്ടിലുണ്ടോ ആ വീട്ടിലുള്ളവർക്കാണ് ഏറ്റവും അധികം ഗുണം. ഇവർക്ക് വലിയ ഗുണമൊന്നും കിട്ടിയില്ലെങ്കിലും ഇവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവരാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റേതുമാണ്, നേട്ടത്തിൻ്റേതുമാണ്. അവർ ഏത് മേഖലയിൽ കൈവയ്ക്കുന്നുവോ അവിടെയെല്ലാം വിജയം കൈവരിക്കും, ഉറപ്പാണ്. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും അതുപോലെ വിദേശത്തൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കുമൊക്കെ വിശാഖ നക്ഷത്രത്തിൽ പിറന്നതാണോ നിങ്ങൾ, തീർച്ചയായും വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്തത് പോരാടമാണ്. ഒത്തിരി കാലമായിട്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. പല കാര്യത്തിനും വേണ്ടി ശ്രമം നടത്തുന്നു, പക്ഷേ പലപ്പോഴും ശ്രമങ്ങളൊക്കെ വിഫലമാകുകയാണ്. ഇന്നതൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷേ നടക്കത്തില്ല. പക്ഷേ ഇനിയുള്ള സമയം പൂരാട നക്ഷത്ര ജാതകർക്ക് ആ മടിയും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരുപാട് നേട്ടത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയാണ് ഫലം, സന്തോഷമാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇവരെ സംബന്ധിച്ച്, ഇനി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ദേഷ്യങ്ങൾ കുറയ്ക്കുക, അനാവശ്യമായി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. സത്യസന്ധരാണ്, സ്നേഹസമ്പന്നരാണ്, പക്ഷേ ഇവരെ സംബന്ധിച്ച് ദേഷ്യം അല്പം കൂടുതലാണ്. ആ ദേഷ്യമൊക്കെ കുറച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ധനം വന്നു ചേരുന്ന സമയമാണ്, നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇനിയുള്ള നാളുകൾ വലിയ വലിയ അവസരങ്ങളുടേതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തണം. അതുപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തണം, അവിടെയും പ്രാർത്ഥനയൊക്കെ നടത്തി കുങ്കുമാർച്ചനയും ബഹളാമുഖി അർച്ചനയും ഒക്കെ നടത്തുക. അവിട്ട നക്ഷത്ര ജാതകർക്കും ഏറെ നല്ല സമയമാണ്. അവർ നവഗ്രഹ പൂജ നടത്തണം, ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അവിടെ ഗണപതി ഭഗവാന് തേങ്ങയുടയ്ക്കുക, ഏത്തമിടുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരാണ്, സങ്കടം അനുഭവിക്കുന്നവരാണ്, കുടുംബമൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്നാഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് തീക്താനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ഏറ്റവും സാധനം പഴി മാത്രമേ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ. അവിട്ട നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തന്നെയാണ്. ഇനി അനുകൂലമായ നല്ല നല്ല വാർത്തകൾ ഇവർ കേൾക്കേണ്ടി വരും. ഇവർക്ക് അനുഭവിക്കാൻ ഇനി നല്ല നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ കടക്കട്ടെ എന്ന്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും വളരെയേറെ നേട്ടമാണ്. ഒത്തിരി സൗഭാഗ്യത്തിലേക്കും ഒത്തിരി നേട്ടത്തിലേക്കും ഇവർ പോകും. ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ മാറും. കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥന ചെയ്യുക. നിങ്ങൾക്ക് ഈ മകരമാസം, മകരസംക്രാന്തി കൊണ്ട് വളരെയേറെ ഗുണമാണ്. ഏറ്റവും അധികം പേരും പ്രശസ്തിയും എടുക്കാൻ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം നടക്കും. വിദേശത്തൊക്കെ തൊഴിലില്ലാതെ നിൽക്കുന്നവർക്ക്, കസ്റ്റമേഴ്സൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് കസ്റ്റമേഴ്സൊക്കെ ധാരാളം വന്നു ചേരും. നിങ്ങൾ ഏത് ജോലിയിൽ ഏർപ്പെടുന്നുവോ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകും, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പാകും, ധാരാളം ധനം വന്നു ചേരും, ചില ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അതുവഴി വലിയ വലിയ പ്രയോജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഏതായാലും ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര, ഒത്തിരി കാലമായി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മാറുന്നു. ഇനി നിങ്ങൾക്ക് ഗോചരഫലത്തിൽ വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ജീവിതം മാറിമറിയണം,
ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരണം, സന്തോഷം വന്നു ചേരണം, ധനം വന്നു ചേരണം, വസ്തുവകകൾ വാങ്ങണം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കണം, അതുപോലെ തന്നെ സന്താനഭാഗ്യമില്ലാത്തവർക്ക് പുത്രഭാഗ്യം വന്നു ചേരണം. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നടക്കുന്ന സമയം തന്നെയാണ്. ഏതായാലും ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള നാളുകൾ നല്ലതു തന്നെയാണ്, ഭാഗ്യത്തിൻ്റെ തന്നെയാണ്. നന്ദി, നമസ്കാരം. മനംനൊന്ത് വിളിച്ചാൽ വരമരുളും ഞാൻ, ചാത്ത എന്നു കണ്ണു നിറഞ്ഞു വിളിച്ചാൽ ഉറഞ്ഞാടി വരും ഞാൻ, കുട്ടിച്ചാത്തൻ.